നമസ്കാരമുണ്ട്. ഇന്ന് 17 സെപ്റ്റംബർ 2021 വെള്ളി. എല്ലാവർക്കും മലയാളി സോൾ ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് കേരളം മുതല ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. 71-ാം പിറന്നാൾ പകട്ടിൽ മോദി നാർക്കോട്ടിക് ബോംബ് നിർവീര്യമാക്കാൻ ശ്രമം. വിഷലിപ്ത പ്രചാരണം നിർദാക്ഷിണ്യം നേരിടുമെന്ന് മുഖ്യമന്ത്രി. പൊതുമരാമത്ത് സെക്രട്ടറിയുടെ മകൾക്ക് ഫ്ളാറ്റിൽ നിന്ന് വീണ് ദാരുണാന്ത്യം. കോഹ്ലി ലോകകപ്പിന് ശേഷം 2020 ക്യാപ്റ്റൻസി ഒഴിയും. സല്യൂട്ട് 1-2 ഇൻസ്പെക്ടറുടെ ചെവിയിൽ ഉപദേശിച്ച് സുരേഷ് ഗോപി. ജാഗ്രതയോടെ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതൃത്വവും. കാലവർഷം 2 ആഴ്ച കൂടി. വാർത്തകൾ വിശദമായി ഒന്ന് പരിശോധിച്ച് നോക്കാം. ന്യൂഡൽഹി ലോക നേതൃനിരയിലേക്ക് ഉയർന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് 71-ാം പിറന്നാൾ. കോവിഡ് മഹാമാരിയുടെ ഭീഷണി നിലനിൽക്കുന്നതിനാൽ വലിയ തോതിലുള്ള ആഘോഷങ്ങൾ ഒഴിവാക്കി മോദി എന്ന നേതാവിന്റെ നേതൃപാടവും മുഖ്യമന്ത്രി പ്രധാനമന്ത്രി പദങ്ങളിലെ സംഭാവനകളും ഉയർത്തിക്കാട്ടുകയാണ് BJP പദ്ധതി. കഴിഞ്ഞ വർഷവും പിറന്നാൾ ആഘോഷങ്ങൾ ഒഴിവാക്കിയിരുന്നു. ഗുജറാത്ത് മുഖ്യമന്ത്രി മുതൽ പ്രധാനമന്ത്രി വരെയുള്ള അധികാരത്തിന്റെ 20-ാം വർഷം പൂർത്തിയാകലും പിറന്നാളിനൊപ്പം BJP ആഭിമുഖ്യത്തിൽ ഇന്ന് മുതൽ ആഘോഷിക്കും. സേവ ഔർ സമർപ്പൺ അഭിയാൻ എന്ന പേരിൽ 20 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് പരിപാടി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച് പ്രധാനമന്ത്രി പദത്തിലേക്ക് ഉയർന്ന മോദി 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സമ്പൂർണ്ണ ആധിപത്യം നിലനിർത്തി. ശക്തനായ ഭരണാധികാരിയെന്ന് ലോകം അംഗീകരിച്ച മോദിയുടെ പ്രതിച്ഛായയ്ക്ക് 2 വർഷമായി തുടരുന്ന കോവിഡ് മഹാമാരിയിൽ ചെറിയ ഇടിവ് സംഭവിച്ചെങ്കിലും പ്രധാനമന്ത്രി പദവിയിൽ പകരക്കാരനില്ലാത്ത നേതാവ് എന്ന് തന്നെയാണ് സർവേകൾ വെളിപ്പെടുത്തുന്നത്. കോഹ്ലി ലോകകപ്പിന് ശേഷം 2020 ക്യാപ്റ്റൻസി ഒഴിയും. ഒക്ടോബറിൽ തുടങ്ങുന്ന 2020 ലോകകപ്പിന് ശേഷം താൻ ഇന്ത്യൻ 2020 ടീമിന്റെ ക്യാപ്റ്റൻ പദവി ഒഴിയുമെന്ന് വിരാട് കോഹ്ലി അറിയിച്ചു. നാർക്കോട്ടിക് ബോംബ് നിർവീര്യമാക്കാൻ ശ്രമം. വിഷലിപ്ത പ്രചാരണം നിർദാക്ഷിണ്യം നേരിടുമെന്ന് മുഖ്യമന്ത്രി. ബിഷപ്പിനെയും ഇമാമിനെയും കണ്ട് സുധാകരനും സതീശനും. തിരുവനന്തപുരം പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് നടത്തിയ നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തെ ചൊല്ലി വരുന്ന വിവാദം സമുദായ സൗഹാർദ്ദത്തെ വെല്ലുവിളിക്കുന്ന വിധത്തിൽ വഷളാകാതിരിക്കാനുള്ള ശ്രമം സർക്കാരും കോൺഗ്രസ് നേതൃത്വവും ആരംഭിച്ചു. ബിഷപ്പിന്റെ പരാമർശത്തിന്റെ പേരിൽ വിഷലിപ്ത പ്രചരണം നടത്തുന്നവർക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കർശന മുന്നറിയിപ്പ് നൽകി. അതേസമയം പ്രശ്നത്തിൽ സമവായമുണ്ടാക്കുന്നതിന് പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് കെ സുധാകരനും ഇന്നലെ രാവിലെ ക്രൈസ്തവ മുസ്ലിം മത നേതാക്കളെ കണ്ട് സംസാരിച്ചു. സമൂഹത്തിൽ അസ്വസ്ഥതയും ജനങ്ങൾക്കിടയിൽ ഭിന്നതയും വിദ്വേഷവും ഉണ്ടാക്കാനുള്ള ചില ശക്തികളുടെ ശ്രമങ്ങളെ കർക്കശമായി നേരിടാൻ ഇന്നലെ അടിയന്തരമായി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. പാലായിൽ സമുദായങ്ങൾ ചേരിതിരിഞ്ഞ് നടത്തുന്ന പ്രകടനങ്ങളും സമൂഹ മാധ്യമ പോരും മറ്റും രൂക്ഷമാകുന്നു. പശ്ചാത്തലത്തിൽ കോട്ടയത്ത് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം സർവകക്ഷി യോഗവും ചേർന്നു. വിഷയം സങ്കീർണമാകുന്ന പശ്ചാത്തലത്തിൽ ആവശ്യമെങ്കിൽ സംസ്ഥാന തലത്തിൽ സർവകക്ഷി യോഗം വിളിക്കുന്നതും സർക്കാർ ആലോചനയിലാണ്. കോട്ടയത്ത് കഴിഞ്ഞ ദിവസം സംയുക്ത വാർത്താ സമ്മേളനത്തിലൂടെ സമുദായ മൈത്രിക്ക് ആഹ്വാനം ചെയ്ത CSI ബിഷപ്പിനെയും ഇമാമിനെയും പ്രകീർത്തിച്ച് ഫേസ്ബുക്കിൽ കുറിപ്പിട്ട VD സതീശൻ തുടർന്ന് കെ സുധാകരനോടൊപ്പം മുസ്ലിം ക്രൈസ്തവ വിഭവങ്ങൾക്കിടയിൽ ഉടലെടുത്ത അസ്വസ്ഥത പരിഹരിക്കാൻ ദൗത്യം ഏറ്റെടുക്കുകയായിരുന്നു. ന്യൂനപക്ഷ സമുദായങ്ങളെ നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചുപിടിക്കുകയും ലക്ഷ്യമാണ്. സർക്കാർ മുൻകൈയെടുത്ത് നടത്തേണ്ട അനുനയ നീക്കം ഒരു ചുവട് മുന്നിലേക്ക് കടന്ന് ഏറ്റെടുക്കാനായതും കോൺഗ്രസിന് രാഷ്ട്രീയ തന്ത്രമാണ്. ജാഗ്രതയോടെ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതൃത്വവും. പാലാ ബിഷപ്പിനെ കുറ്റപ്പെടുത്തി പ്രശ്നം വഷളാക്കിയാതിരിക്കാൻ ജാഗ്രത കാട്ടുമ്പോൾ തന്നെ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തെ തള്ളിപ്പറഞ്ഞ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കാട്ടിയത് രാഷ്ട്രീയ ജാഗ്രതയാണ്. സമുദായ സംഘർഷത്തിലേക്ക് നയിക്കുന്ന തരത്തിലേക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും പോര് മൂക്കുന്നത് വിനയാകുമെന്ന് സർക്കാർ കാണുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്നലെ ചീഫ് സെക്രട്ടറിയെയും ആഭ്യന്തര സെക്രട്ടറിയെയും സംസ്ഥാന പോലീസ് മേധാവിയെയും അടക്കം പങ്കെടുപ്പിച്ചുള്ള അടിയന്തര ഉന്നതതല യോഗം അദ്ദേഹം വിളിച്ചു ചേർത്തത്. അതേസമയം പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിനെതിരെ തുടക്കത്തിൽ രൂക്ഷ വിമർശനമുയർത്തിയ കോൺഗ്രസ് നേതൃത്വം പൂർണ്ണമായും തങ്ങൾ ഒരു പക്ഷത്തല്ലെന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ചങ്ങനാശ്ശേരി അതിരൂപതയിൽ അടക്കമെത്തി സമാധാന ചർച്ചകൾ ഏർപ്പെട്ടത് ഇതിന്റെ ഭാഗമായാണ്. സംഘടനമുണ്ടാക്കി ചോര കുടിക്കുന്ന സമീപനമാണ് സർക്കാരിന്റേതെന്ന KPCC പ്രസിഡന്റ് കെ സുധാകരന്റെ വിമർശനവും വിഷയത്തിൽ രാഷ്ട്രീയ മേൽക്കൈ ഉറപ്പിക്കാനാണ്. സല്യൂട്ട് 1-2 ഇൻസ്പെക്ടറുടെ ചെവിയിൽ ഉപദേശിച്ച് സുരേഷ് ഗോപി. പാലാ സല്യൂട്ട് വിവാദം കത്തിനിൽക്കെ ഇന്നലെ പാലായിൽ തന്നെ തുടരെ സല്യൂട്ട് ചെയ്ത പാലാ SHO KP ടോംസിനെ അടുത്ത് വിളിച്ച സുരേഷ് ഗോപി MP ചെവിയിൽ പറഞ്ഞതെന്ത്? അത് സസ്പെൻസ് ആയി ഇരിക്കട്ടെ എന്ന് സുരേഷ് ഗോപി. VIP പൊതുസ്ഥലത്ത് ചെവിയിൽ പറഞ്ഞത് പുറത്തു പറയില്ലെന്ന് ഇൻസ്പെക്ടറും. ഇന്നലെ ബിഷപ്പ് ഹൗസിൽ വെച്ചും തുടർന്ന് മുത്തോലി പഞ്ചായത്തിൽ പൊതുപരിപാടി സ്ഥലത്ത് വെച്ചും സുരേഷ് ഗോപിയെ ടോംസൺ സല്യൂട്ട് ചെയ്ത രണ്ടാമത്തെ സല്യൂട്ട് തൊഴുകൈകളോടെ സ്വീകരിച്ച സുരേഷ് ഗോപി ടോംസൺ അടുത്തേക്ക് ചെന്ന് ചേർത്ത് നിർത്തി ചെവിയിൽ എന്തോ പറഞ്ഞു. ചിരിച്ചുകൊണ്ട് ടോംസൺ തലയാട്ടി. ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. അത് എന്നും എന്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. മാധ്യമ പ്രവർത്തകർ തുടരെ ചോദിച്ചപ്പോൾ ഇത്രമാത്രം പറഞ്ഞ് ടോംസൺ തലയൂരി. പൊതുമരാമത്ത് സെക്രട്ടറിയുടെ മകൾക്ക് ഫ്ളാറ്റിൽ നിന്ന് വീണ് ദാരുണാന്ത്യം. വീണത് കവടിയാറിലെ ഫ്ളാറ്റിലെ 9-ാം നിലയിൽ നിന്ന്. തിരുവനന്തപുരം ഫ്ളാറ്റിന്റെ 9-ാം നിലയിൽ നിന്ന് വീണ് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി ആനന്ദ് സിംഗിന്റെ മകൾക്ക് ദാരുണാന്ത്യം. പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിലെ +1 വിദ്യാർത്ഥിനി ഫവ്യ സിംഗ് 16 ആണ് മരിച്ചത്. കവടിയാർ നികുഞ്ചം 4A ഫ്ളാറ്റിലെ ബാൽക്കണിയിൽ നിന്നാണ് വീണത്.
ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടിനായിരുന്നു അപകടം. കാൽവഴുതി വീണതാകാം എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ബാൽക്കണിയിൽ ഗ്രിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോഴാകാം അപകടം സംഭവിച്ചത്. ആനന്ദ് സിംഗ് ഉച്ചഭക്ഷണം കഴിക്കാൻ ഓഫീസിൽ നിന്ന് ഫ്ളാറ്റിലെത്തി ലിഫ്റ്റിൽ കയറുന്ന സമയത്തായിരുന്നു സംഭവം. രണ്ടു വർഷമായി ഈ ഫ്ളാറ്റിൽ താമസിക്കുന്ന യു പി സ്വദേശിയായ ആനന്ദ് സിംഗ് കുറച്ചു നാൾ മുമ്പാണ് കുടുംബത്തെ ഇവിടേക്ക് കൊണ്ടുവന്നത്. അപകടം നടന്ന സമയത്ത് ആനന്ദ് സിംഗിന്റെ ഭാര്യ നീലം സിംഗും ഇളയ മകൾ ഐറ സിംഗും ഫ്ളാറ്റിലുണ്ടായിരുന്നു. ഭവ്യ താഴേക്ക് വീണത് ആദ്യം കണ്ടത് മുൻവശത്തെ ഗേറ്റിലെ സുരക്ഷാ ജീവനക്കാരനായ ഗോപകുമാറാണ്. വലിയ ശബ്ദം കേട്ട് ഓടിയെത്തിയപ്പോഴാണ് ഭവ്യ നിലത്ത് കിടക്കുന്നത് കണ്ടത്. ഉടൻ ബഹളം വെച്ച് കുടുംബത്തെ അറിയിച്ചു. അവർ താഴെയെത്തി സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സംസ്കാരം ഇന്ന് നടക്കും. വിരലടയാള വിദഗ്ധർ ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തി മ്യൂസിയം പോലീസ് കേസെടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഡി ജി പി അനിൽകാന്ത് തുടങ്ങിയവർ വസതിയിൽ നേരിട്ടെത്തി അനുശോചനം അറിയിച്ചു. കാലവർഷം രണ്ടാഴ്ച കൂടി. തിരുവനന്തപുരം സംസ്ഥാനത്ത് ഈ വർഷത്തെ കാലവർഷം രണ്ടാഴ്ചയ്ക്കകം വിടവാങ്ങുമെന്ന റിപ്പോർട്ട്. അടുത്ത രണ്ടാഴ്ച കനത്ത മഴയ്ക്ക് സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ. ഔദ്യോഗികമായി കാലവർഷത്തിൽ മഴയുടെ അളവിൽ കുറവ് രേഖപ്പെടുത്തിയെങ്കിലും ലഭിക്കേണ്ട മഴ കാലവർഷത്തിന് തൊട്ടു മുന്നേ ലഭിച്ചു. ഈ കാലവർഷത്തിൽ ഇന്നലെ വരെ 1604.1 മില്ലിമീറ്റർ മഴ ലഭിച്ചു. ഏപ്രിൽ മെയ് മാസത്തിലുണ്ടായ രണ്ട് ന്യൂനമർദ്ദത്തിന്റെ പശ്ചാത്തലത്തിൽ വേനൽ മഴ ശക്തമായി സംസ്ഥാനത്ത് പെയ്തിരുന്നു. ഇന്ന് വിശ്വകർമ്മ ജയന്തി. വിശ്വശില്പിയായ വിശ്വകർമാവിന്റെ ജയന്തി ഇന്ന് രാജ്യമെങ്ങും ആഘോഷിക്കും. വിശ്വകർമ്മ സമുദായങ്ങൾ ക്ഷേത്രങ്ങളിലും വീടുകളിലും വിശ്വകർമ്മ പൂജ നടത്തും. നാട്ടുകാര്യം. നവകേരള പുരസ്കാരം ആറ്റിങ്ങലിന് സമ്മാനിച്ചു. ആറ്റിങ്ങൽ സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഫലപ്രദമായ രീതിയിൽ മാലിന്യ സംസ്കരണം നടപ്പിലാക്കിയതിന് ഉള്ള നവകേരള പുരസ്കാരം 2021 ആറ്റിങ്ങൽ നഗരസഭയ്ക്ക് നൽകി. സർക്കാരിന്റെ പ്രതിനിധിയായി ചടങ്ങിൽ പങ്കെടുത്ത OS അംബിക MLA പുരസ്കാരവും അസിസ്റ്റന്റ് ജില്ലാ കളക്ടർ ശ്വേത നാഗർകോട്ടി അവാർഡ് തുകയായ 2 ലക്ഷം രൂപയുടെ ചെക്കും ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരിക്ക് കൈമാറി. നെടുമ്പറമ്പ് ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിൽ ബഹുനില മന്ദിരത്തിന് ശിലയിട്ടു. കല്ലമ്പലം നെടുമ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കിഫ്ബി മുഖേന നൽകുന്ന 1 കോടി രൂപയുടെ ബഹുനില മന്ദിരത്തിന്റെ ശിലയിട്ടു. സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി ആധുനിക രീതിയിൽ നവീകരിച്ച ലബോറട്ടറികളും നാടിന് സമർപ്പിച്ചു. വീഡിയോ കോൺഫറൻസിംഗ് വഴി നടന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ മന്ദിരത്തിന്റെ ശിലാഫലക അനാച്ഛാദനം OS അംബിക MLA നിർവഹിച്ചു. ലാബുകളുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി മുരളി നിർവഹിച്ചു. PTA പ്രസിഡന്റ് എം ഷിബു അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ VS സുചിത്ര സ്വാഗതവും സുജി സഭാനന്ദ് നന്ദിയും പറഞ്ഞു. CPM ബ്രാഞ്ച് സമ്മേളനം മുട്ടപ്പലം. CPM മുട്ടപ്പലം ആൽത്തറമൂട് ബ്രാഞ്ച് സമ്മേളനം ഏരിയ കമ്മിറ്റി അംഗം ബി മുരളീധരൻ നായർ ഉദ്ഘാടനം ചെയ്തു. വീട് വയ്ക്കാൻ ഭൂമി നൽകി വാട്സാപ്പ് കൂട്ടായ്മകൾ. കല്ലമ്പലം കോവിഡ് കാലത്ത് ഒരു കുടുംബത്തിന് ആശ്വാസകരമാകുകയാണ് വാട്സാപ്പ് കൂട്ടായ്മകൾ. കോവിഡ് കുടുംബദാതന്റെ ജീവൻ കവർന്നപ്പോൾ നഷ്ടമായത് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകളാണ്. സ്വന്തമായ ഒരു സെന്റ് ഭൂമി പോലും ഇല്ലാതെ വാടക വീട്ടിൽ താമസിക്കുന്ന ഷിബുവിന്റെ കുടുംബത്തിന് എന്റെ ഗ്രാമം നാവായിക്കുളം എന്ന വാട്സാപ്പ് കൂട്ടായ്മയും നമ്മുടെ കുടുംബം മേനാപ്പാറ എന്ന വാട്സാപ്പ് കൂട്ടായ്മയാണ് സംയുക്തമായി ഭൂമി വാങ്ങി നൽകിയത്. വസ്തുവിന്റെ പ്രമാണം ഷിബുവിന്റെ ഭാര്യ നീലിമയ്ക്കും മകൾക്കും കൈമാറി ഇനി ഭൂമിയിൽ ഒരു ഭവനം നിർമ്മിച്ച് നൽകാൻ മുൻകൈയെടുക്കണമെന്ന് കൂട്ടായ്മ പ്രതിനിധികൾ പഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെട്ടു. അശ്വതി, ഉണ്ണിക്കുട്ടൻ, അശോകൻ, പ്രതീഷ്, മനു, മംഗലശ്ശേരി, ബൈജു സുരേഷ് എന്നിവർ പങ്കെടുത്തു. ഗണേശ വിഗ്രഹങ്ങൾ നിമജ്ജനം. വർക്കല കരിച്ചിയിൽ ശ്രീ ഗണേശോത്സവ ടെമ്പിൾ ട്രസ്റ്റിന്റെയും ശ്രീ ഗണേശോത്സവ സമിതിയുടെയും നേതൃത്വത്തിലുള്ള ഗണേശോത്സവത്തിന്റെ സമാപനം വർക്കല പാപനാശിനിയിൽ നിമജ്ജന യജ്ഞ ചടങ്ങുകളോടെ സമാപിച്ചു. കവലിയൂർ സ്കൂൾ LP ബ്ലോക്ക് ശിലാസ്ഥാപനം. കല്ലമ്പലം കവലിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ LP ബ്ലോക്കിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. കായികര ആശാ സ്മാരകത്തിൽ ഗ്രന്ഥശാല ദിനാചരണം. കടക്കാവൂർ 76-ാമത് ഗ്രന്ഥശാലാ ദിനം കായ്ക്കര ആശാൻ ജന്മശതാബ്ദി സ്മാരക ഗ്രന്ഥശാലയിൽ ആചരിച്ചു. രാവിലെ ഗ്രന്ഥശാലയ്ക്ക് മുന്നിൽ പതാക ഉയർത്തുകയും ചിറയങ്കീഴ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി എസ് പ്രവീൺ ചന്ദ്ര അക്ഷരദീപം തെളിയിക്കുകയും ചെയ്തു. അസാധാരണ വൈഭവമുള്ള അസാമാന്യ നേതാവ് നരേന്ദ്രമോദി. മുരിക്കുമ്പുഴ കൾച്ചറൽ ഓർഗനൈസേഷൻ ലൈബ്രറി. വളർത്തുനായ്ക്കൾക്ക് ലൈസൻസ് നിർബന്ധം. വിഗ്രഹ നിമജ്ജനം വർക്കല. ഗ്രന്ഥശാല ദിനാചരണം വർക്കല. വർക്കലയിൽ 38 പേർക്ക് കോവിഡ്. ചിറയങ്കീഴ് 71 പേർക്ക് കോവിഡ് അനുശോചിച്ചു. ചിറയങ്കീഴ് ശാർക്കര ഉത്രാടം തിരുനാൾ ഗ്രന്ഥശാല മുൻ സെക്രട്ടറി MR രവീന്ദ്രനാഥപിള്ളയുടെ നിര്യാണത്തിൽ അനുശോചിച്ചു. പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ, സെക്രട്ടറി ശശിധരൻ നായർ എന്നിവർ സംസാരിച്ചു. പൊതുയോഗം വർക്കല ഇടവ പാലക്കാവ് ഭഗവതി ക്ഷേത്ര ഭരണസമിതിയുടെ അടിയന്തര പൊതുയോഗം ഇന്ന് വൈകിട്ട് 6 ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ കൂടും. എല്ലാ ക്ഷേത്ര അവകാശികളും പങ്കെടുക്കണമെന്ന് സെക്രട്ടറി അറിയിച്ചു. പ്രാദേശികം വിഖ്യാത ചിത്രങ്ങൾക്ക് ഇനി ജീവൻ തുടിക്കും. സംസ്ഥാനത്തെ ആദ്യ കൺസർവേഷൻ ലബോറട്ടറി തുറന്നു.
തിരുവനന്തപുരം. കാലത്തെ അതിജീവിച്ചെങ്കിലും കാലാവസ്ഥയും അന്തരീക്ഷ ഘടകങ്ങളും കാരണം പുതുമ നഷ്ടപ്പെട്ട വിഖ്യാത ചിത്രങ്ങൾക്ക് ഇനി പുതുജീവൻ. രാജാ രവിവർമ്മയുടെ അടക്കം വിഖ്യാത ചിത്രകാരന്മാരുടെ ജീവസുറ്റ ചിത്രകലാ സമ്പത്താണ് തലസ്ഥാനത്തെ മ്യൂസിയം കൺസർവേഷൻ ലബോറട്ടറിയിൽ ജീവൻ വയ്ക്കുന്നത്. ചൂടും തണുപ്പും കാലപ്പഴക്കവും കാരണം കേടുപാടുകളുണ്ടായ ചിത്രങ്ങളുടെ രാസ സംരക്ഷണം സാധ്യമാക്കുന്ന ലബോറട്ടറിയിൽ ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ രാസമാറ്റവും നിറവ്യത്യാസവും അടക്കം നീക്കി ചിത്രങ്ങൾ പുതുപുത്തനാക്കുകയാണ്. ഇന്ത്യയിലെയും വിദേശ രാജ്യങ്ങളിലെയും ചിത്രകാരന്മാർ വരച്ച ആയിരത്തിലധികം ചിത്രങ്ങളാണ് തലസ്ഥാനത്തെ നേപ്പിയർ മ്യൂസിയത്തോട് ചേർന്നുള്ള ശ്രീചിത്ര ആർട്ട് ഗാലറിയിലുള്ളത്. എണ്ണച്ചായത്തിലും ജലച്ചായത്തിലുമുള്ള രാജാ രവിവർമ്മയുടെ ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് മുൻപ് കടലാസിൽ തയ്യാറാക്കിയ സ്കെച്ചുകൾ, ചുവർ ചിത്രങ്ങളുടെ പകർപ്പുകൾ, തഞ്ചാവൂർ പെയിന്റിങ്ങുകൾ, ടിബറ്റൻ തങ്ക, രാജസ്ഥാനി മിനിയേച്ചർ പെയിന്റിങ്ങുകൾ, രാജവർമ്മ, രാമവർമ്മ, ഫ്രഞ്ച് ചിത്രകാരനായ ഫ്രാങ്ക് ബ്രൂക്സ് എന്നിവരുടെ ശ്രദ്ധേയമായ പെയിന്റിങ്ങുകൾ തുടങ്ങിയവയെല്ലാം ഇവിടെയുണ്ട്. ഇവയും സംസ്ഥാനത്തെ മറ്റ് പുരാവസ്തു മ്യൂസിയങ്ങളിലുള്ള ചിത്രങ്ങളും കേടുപാടുകൾ പരിഹരിക്കുകയാണ് ലക്ഷ്യം. സംസ്ഥാന സർക്കാരിന്റെ നോഡൽ ഏജൻസിയായ കേരള മ്യൂസിയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് നടപ്പിയ കൺസർവേഷൻ ലബോറട്ടറി. രാജ്യത്തെ മൂന്നാമത്തെയും സംസ്ഥാനത്തെ ആദ്യത്തേതുമാണ്. നേപ്പിയർ മ്യൂസിയത്തോട് ചേർന്ന് 1.41 കോടി ചെലവിലാണ് ലബോറട്ടറി തയ്യാറാക്കിയത്. മേൽനോട്ടത്തിന് വിദഗ്ധർ പ്രവർത്തനം ഇങ്ങനെ. കേടായ ചിത്രങ്ങൾ ലബോറട്ടറിയിലെ സ്റ്റുഡിയോയിലെത്തിച്ച് പ്രകാശ ക്രമീകരണങ്ങളിലൂടെ വ്യത്യസ്ത ഫോട്ടോകളെടുത്ത് പരിശോധിക്കും. ക്യാൻവാസിൽ ആസിഡിന്റെ അംശം കൂടുതലാണോ എന്ന് pH മൂല്യത്തിലൂടെ നിശ്ചയിക്കും. കേടുപാടുകളുടെ വിവരങ്ങൾ പ്രത്യേകം രേഖപ്പെടുത്തും. ആസിഡിന്റെ അംശം ഉണ്ടായ ചിത്രങ്ങൾ നിറം മാറ്റമുണ്ടായാൽ ശാസ്ത്രീയമായി രാസ സംരക്ഷണം നൽകി പരിഹരിക്കും. ഓയിൽ പെയിന്റിങ്ങുകളിലെ ചുളിവുകൾ ക്യാൻവാസിൽ യന്ത്ര സഹായത്തോടെ വ്യത്യാസം വരുത്തി മാറ്റിയെടുക്കും. ഹ്യൂം എക്സ്ട്രക്ടേഴ്സ് സ്റ്റീരിയോ മൈക്രോസ്കോപ്പ്, ഡിജിറ്റൽ മൈക്രോസ്കോപ്പ്, UV ലൈറ്റ് പാനൽ, DSLR ക്യാമറ, ലോ പ്രഷർ സെഷൻ ടേബിൾ എന്നീ ഉപകരണങ്ങളും വിശദമായ ഫോട്ടോ ഡോക്യുമെന്റേഷൻ നടത്തുന്നതിനുള്ള സ്റ്റുഡിയോ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. നരേന്ദ്രമോദിയുടെ ജന്മദിനം വിപുലമായി ആഘോഷിക്കും BJP. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപവാസം. ദേശീയ മുന്നാക്ക സമുദായ ഐക്യവേദി പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപവാസം അനുഷ്ഠിച്ചു. തുല്യതാ പരീക്ഷയിൽ ഉജ്ജ്വല വിജയം. ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷ എഴുതിയ അക്ഷരശ്രീ പദ്ധതിയിലെ പഠിതാക്കൾക്ക് ഉജ്ജ്വല വിജയം. 2021 ജൂലൈയിൽ നടന്ന ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷയിൽ രണ്ടാം വർഷ പരീക്ഷ എഴുതിയത് 497 പേരിൽ 409 പേരും ഉന്നത പഠനത്തിന് യോഗ്യത നേടി. തിരുവനന്തപുരം നഗരസഭയും സംസ്ഥാന സാക്ഷരതാ മിഷനും സംയുക്തമായി നടപ്പാക്കിയ പദ്ധതിയാണ് അക്ഷരശ്രീ. കിഡ്സിൽ പഠിക്കാൻ അവസരം. തിരുവനന്തപുരം സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായ കിഡ്സിൽ MBA ട്രാവൽ ആൻഡ് ടൂറിസം കോഴ്സിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ. 20 രാവിലെ 10 തൈക്കാട് കിഡ്സ് ആസ്ഥാനത്ത് നടത്തുന്നു. 16-കാരിയെ പീഡിപ്പിച്ചയാൾ അറസ്റ്റിൽ. വിദുര ഭിന്നശേഷിക്കാരിയായ 16-കാരിയെ പീഡിപ്പിച്ചയാൾ അറസ്റ്റിൽ. ഉഴമലയ്ക്കൽ നെടിയ വേങ്കാട് മേക്കുംകര പുത്തൻ വീട്ടിൽ അനിലിനെയാണ് 49 വിദുര പോലീസ് അറസ്റ്റ് ചെയ്തത്. യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. മലയിൻ കീഴ് വീട്ടിൽ അതിക്രമിച്ചു കയറി രണ്ടുപേർ ചേർന്ന് യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. പാലോടുള്ള കരിയോട് രാജേന്ദ്ര വിലാസത്തിൽ രഞ്ജിത്തിനാണ് 28 കഴുത്തിന് കുത്തേറ്റത്. ബൈക്കിലെത്തി മാല കവർന്നു. മലയിൻ കീഴ് കാൽനട യാത്രക്കാരിയായ യുവതിയുടെ മാല ബൈക്കിലെത്തിയവർ കവർന്നു. വിളപ്പിൽ തിന്നവിള സുജാഭവനിൽ ഷീന സുജനയുടെ 22 ഒരു പവന്റെ മാലയും ലോക്കറ്റുമാണ് നഷ്ടമായത്. കഴിഞ്ഞ ദിവസമാണ് സംഭവം. തിനവിളയിൽ നിന്ന് മുളയറയിലേക്ക് നടന്നു പോകുന്നതിനിടെ രണ്ടുപേർ ബൈക്കിലെത്തുകയും പിന്നിലിരുന്ന അയാൾ മാല പൊട്ടിച്ചെടുക്കുകയുമായിരുന്നു. വിളപ്പിൽശാല പോലീസ് കേസെടുത്തു. ടോൾ പിരിവ്. തിരുവല്ലത്ത് സമരം ശക്തമാക്കാൻ രാഷ്ട്രീയ കക്ഷികൾ. BDJS ജനജാഗ്രത സദസ് സംഘടിപ്പിക്കും. ഈ അധ്യാപകന്റെ ശേഖരത്തിൽ ഏറ്റവും ചെറിയ നാണയം മുതൽ ടിക്കറ്റുകൾ വരെ. തിരുവനന്തപുരം 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തീപ്പെട്ടി കൂടും സിഗരറ്റിന്റെ കവറുകളിൽ ശേഖരിച്ചു തുടങ്ങിയ ഹോബി സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ ഹെഡ്മാസ്റ്റർ സെൽവരാജിന്റെ പക്കൽ എത്തിച്ചത് ചരിത്ര സ്മരണകൾ തുടിക്കുന്ന അമൂല്യ സമ്പത്ത്. മണ്ണടിഞ്ഞ നാട്ടുരാജ്യങ്ങളുടെയും നിലവിൽ UN അംഗീകാരമുള്ള 191 രാജ്യങ്ങളുടെയും അടക്കം കൈവശമുള്ളത് 350 തരം കറൻസികൾ. വിജയനഗര സാമ്രാജ്യത്തിന്റേതായി പുറത്തിറക്കിയ കടുകിന്റെ വലിപ്പമുള്ള സ്വർണ്ണ നാണയവും കൂട്ടത്തിലുണ്ട്. ലോകം കണ്ട ഏറ്റവും ചെറിയ നാണയവും അതാണ്. വിഴിഞ്ഞം സെന്റ് മേരീസ് LP സ്കൂളിലെ പ്രഥമാധ്യാപകനായ സെൽവരാജിന്റെ പക്കൽ ലോകത്തിലെ ആദ്യത്തെ സ്റ്റാമ്പായ പെന്നി ബ്ലാക്ക് മുതൽ ലോകചരിത്രത്തിലെ മഹാപുരുഷന്മാരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പുകളടക്കം ഭദ്രമാണ്. ശമ്പളത്തിന്റെ നല്ലൊരു പങ്കും ഇപ്പോൾ ഇതിനാണ് ചെലവഴിക്കുന്നത്. റിസർവ് ബാങ്ക് ഇറക്കിയ 150 രൂപയുടെ നാണയം 7,000 രൂപ കൊടുത്താണ് വാങ്ങിയത്. KSRTCയുടെ 20 പൈസയുടെ ടിക്കറ്റ് കൗതുക കാഴ്ചയായി കൂട്ടത്തിലുണ്ട്. കാർട്ടൂണുകളും പഴയകാല മുദ്രപത്രങ്ങളും താളിയോലകളും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട നാടിന്റെ ചരിത്രവും മനഃപ്പാഠമാക്കി കുട്ടികൾക്കും താല്പര്യമുള്ളവർക്കും പറഞ്ഞു കൊടുക്കും. ഭാര്യ വിനീതയ്ക്കും മക്കളായ സ്റ്റെൻസി, ആഷ്ഫിൻ, സഹേഷ്, ജെയ്സൺ എന്നിവർക്കൊപ്പം പൊഴിയൂരിലാണ് താമസം. കഥ പറയും ശേഖരത്തിൽ. ക്രിസ്തുവിനെ ഒറ്റുകൊടുത്തതിന് യൂദാസ് കൈപ്പറ്റിയ 30 വെള്ളിക്കാശിന്റെ മാതൃക. കേരളത്തിലെ അണ ചക്രം കാശ്. ഇന്ത്യ, ടച്ച് മുഗൾ കാലത്തെ നാണയങ്ങൾ. മൗര്യ സാമ്രാജ്യം. കനിഷ്ക, കുഷാൻ, പുതുക്കോട്ട, മാർത്താണ്ഡ, ഭൈരവ, വേണാട്, പാണ്ഡ്യചോള നാണയങ്ങൾ. റിസർവ് ബാങ്ക് ഇറക്കിയ 150 രൂപയുടെയും 75 രൂപയുടെയും നാണയം. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മശതാബ്ദിക്ക് ഇറക്കിയ 100 രൂപയുടെ നാണയം. ഊരുചുറ്റി കറങ്ങാനും ഉറങ്ങാനും ഇനി കാരവൻ.
ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഇനി കാരവനുകളുടെ കാലം. കോവിഡിൽ തകർന്നടിഞ്ഞ വിനോദസഞ്ചാര മേഖലയെ കരകയറ്റാൻ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച നൂതന പദ്ധതിയാണ് കാരവൻ ടൂറിസം പദ്ധതിയുടെ നേട്ടങ്ങൾ. കോവിഡിൽ തകർന്നടിഞ്ഞ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തൻ ഉണർവ്. പരിതസ്ഥിതിയിലുള്ള പ്രദേശങ്ങൾക്ക് ഉൾപ്പെടുന്ന വിനോദസഞ്ചാര മേഖലയിൽ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കേണ്ട. മാനദണ്ഡങ്ങൾ പാലിച്ച് വാഹനം പാർക്ക് ചെയ്യാൻ അരയേക്കർ സ്ഥലമുണ്ടെങ്കിൽ കാരവൻ ടൂറിസത്തിന്റെ ഭാഗമാകാം. കാരവൻ നിർമ്മാണം, പരിപാലനം തുടങ്ങിയ മേഖലയിൽ നിരവധി പുതിയ തൊഴിലവസരങ്ങൾ സാഹസിക സഞ്ചാരികളെ ആകർഷിക്കും. കാരവൻ ടൂറിസം പദ്ധതിയെ ട്രാവൽ ടൂറിസം മേഖല സ്വാഗതം ചെയ്യുന്നുവെന്ന് ഇൻഡസ്ട്രൈ ടൂർസ് ആൻഡ് ട്രാവൽസ് മാനേജിംഗ് ഡയറക്ടർ എബ്രഹാം വർഗീസ് പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷമാണ് സംസ്ഥാനത്ത് പുതിയൊരു ടൂറിസം ഉൽപ്പന്നം പ്രഖ്യാപിക്കുന്നത്. വാഗമൺ, നെല്ലിയാമ്പതി പോലുള്ള പരിസ്ഥിതി പ്രാധാന്യമുള്ള ടൂറിസം കേന്ദ്രങ്ങളിൽ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് കുറയ്ക്കാൻ കാരവൻ പദ്ധതി സഹായിക്കും. സാഹസികതയും വ്യത്യസ്തതയും ഇഷ്ടപ്പെടുന്ന സഞ്ചാരികൾക്ക് കാരവൻ പുതിയ അനുഭവമാകും. യുവാക്കൾ, വിദേശികൾ എന്നിവർ കാരവൻ ടൂറിസത്തെ സ്വീകരിക്കും. ഓട്ടോമൊബൈൽ മേഖലയ്ക്ക് 26,000 crore ഇൻസെന്റീവ്. ന്യൂഡൽഹി ഓട്ടോമൊബൈൽ, ഡ്രോൺ വ്യവസായ മേഖലകളിലും ഉൽപ്പാദന അധിഷ്ഠിത ഇൻസെന്റീവ് PLI പദ്ധതി നടപ്പാക്കാൻ കേന്ദ്രമന്ത്രി സഭായോഗത്തിന്റെ അനുമതി. ഇതിനായി 26,058 crore വകയിരുത്തി. കുഞ്ഞാലിക്കുട്ടി ED ഓഫീസിൽ 3.5 മണിക്കൂർ. കള്ളപ്പണമില്ല, രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന്. ചന്ദ്രിക ദിനപത്രത്തിന്റെ മറവിൽ 10 crore കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിൽ മുൻമന്ത്രിയും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറിയുമായ PK കുഞ്ഞാലിക്കുട്ടിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED ചോദ്യം ചെയ്തു. ഇന്നലെ വൈകിട്ട് 4 ED മുന്നിൽ ഹാജരായ കുഞ്ഞാലിക്കുട്ടി രാത്രി 7:30 പുറത്തു വന്നത്. ഹരിത ചർച്ച ചെയ്യുമെന്ന് കുഞ്ഞാലിക്കുട്ടി തൊണ്ടി മുതൽ മറിച്ചു വിറ്റു. 2 പോലീസുകാർ അറസ്റ്റിൽ. കോട്ടയ്ക്കൽ പോലീസ് തൊണ്ടി മുതലായി പിടികൂടിയ 20 lakh rupees നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ 1.5 lakh rupees മറിച്ചു വിറ്റ കേസിൽ 2 പോലീസുകാർ അറസ്റ്റിൽ. കോട്ടയ്ക്കൽ സ്റ്റേഷനിലെ ASI മലപ്പുറം താമരക്കുഴി സ്വദേശി രജീന്ദ്രൻ 53, SCPO കൊല്ലം കുണ്ടറ സ്വദേശി സജി അലക്സാണ്ടർ 47 എന്നിവരുടെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. നാർക്കോട്ടിക് DYSP മോഹനചന്ദ്രൻ നടത്തിയ അന്വേഷണമാണ് പോലീസുകാരിലെ തട്ടിപ്പ് വെളിപ്പെടുത്തിയത്. പ്രതികളെ ഇന്നലെ മലപ്പുറം മുൻസിഫ് കോടതിയിൽ ഹാജരാക്കി. മോദിയുടെ ജന്മദിനം ഇന്ന് 3 ആഘോഷം. തിരുവനന്തപുരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 71 ജന്മദിനം ഇന്ന്. ഇതിനോടനുബന്ധിച്ച് 7 October വരെ സംസ്ഥാനത്ത് 3 ആഘോഷ പരിപാടികൾ നടത്തുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് KSurendran അറിയിച്ചു. സിലബസ് വരവിപ്പിക്കലിൽ CPM കോൺഗ്രസ് കൂട്ടുകെട്ട്, KSurendran. കണ്ണൂർ സർവകലാശാലയിലെ സിലബസ് വരവിപ്പിച്ചതോടെ കേരളത്തിലെ CPM കോൺഗ്രസ് അന്തർധാര വ്യക്തമായതായി BJP സംസ്ഥാന അധ്യക്ഷൻ KSurendran പറഞ്ഞു. VD സതീശനും KSU ആവശ്യപ്പെടുമ്പോഴേക്കും ദേശീയ നേതാക്കളെക്കുറിച്ചുള്ള പാഠഭാഗം സിലബസിൽ നിന്ന് പിൻവലിക്കാൻ സർക്കാർ തീരുമാനിച്ചത് അത്ഭുതപ്പെടുത്തുന്നതാണ്. ജിഹാദികളുടെ സമ്മർദ്ദവും സിലബസ് പിൻവലിക്കാൻ പിണറായി വിജയനെ പ്രേരിപ്പിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചു. കോൺഗ്രസിൽ നിന്ന് നേതാക്കൾ കൂട്ടത്തോടെ CPM പോകുന്നത് രണ്ട് പാർട്ടികളും തമ്മിൽ വ്യത്യാസമില്ലാത്തതുകൊണ്ടാണ്. CPM നേരിടാൻ BJP മാത്രമേ സാധിക്കുകയുള്ളൂവെന്നും സുരേന്ദ്രൻ പറഞ്ഞു. എൻക്ലാസ് ലേണിംഗ് ആപ്പ് ലോഞ്ചിങ്ങും ₹10 crore സ്കോളർഷിപ്പും. കൊട്ടാരക്കര ഈ വർഷത്തെ സ്റ്റേറ്റ് സിലബസിലെ എല്ലാ വിഷയങ്ങളുടെയും ഇംഗ്ലീഷ് മലയാള മീഡിയങ്ങളുടെ വെർച്വൽ ക്ലാസ് റൂമുകൾ സൗജന്യമായി നൽകുന്ന ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമായ എൻക്ലാസ്, ദ കംപ്ലീറ്റ് ട്യൂഷൻ ആപ്പ്, ₹10 crore വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് പദ്ധതി എന്നിവയുടെ ലോഞ്ചിംഗ് ധനമന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. ബിഗ് ബി VKC ബ്രാൻഡ് അംബാസഡർ കോഴിക്കോട്. ബോളിവുഡ് സൂപ്പർ താരം അമിതാഭ് ബച്ചൻ VKC പാദരക്ഷ ബ്രാൻഡ് അംബാസഡർ. ആദ്യമായാണ് ബിഗ് ബി പാദരക്ഷ ബ്രാൻഡിന്റെ അംബാസഡർ ആകുന്നത്. താങ്ങാവുന്ന വിലയ്ക്ക് PU പാദരക്ഷകൾ അവതരിപ്പിച്ച് ശ്രദ്ധേയമായ VKC രാജ്യത്ത് ഈ രംഗത്ത് ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ബ്രാൻഡാണ്. കഴിഞ്ഞ ആഗസ്റ്റിൽ VKC പ്രൈഡ് PU പാദരക്ഷ നിർമ്മാണത്തിൽ നവീന സാങ്കേതിക വിദ്യ ഇന്ത്യയിൽ അവതരിപ്പിച്ച് EC എന്ന പുത്തൻ ശേഖരത്തിന് തുടക്കമിട്ടിരുന്നു. ഇന്ത്യയിലെ ആദ്യ സൂപ്പർ സോഫ്റ്റ് PU പാദരക്ഷയാണ് VKC പ്രൈഡ് EC. VKC ചേർന്ന് പ്രവർത്തിക്കാനും കഠിനാധ്വാനം ആഘോഷമാക്കൂ എന്ന സന്ദേശത്തിലൂടെ ജനങ്ങളെ പ്രചോദിപ്പിക്കാനും കഴിയുന്നത് അഭിമാനാർഹമാണെന്ന് ബിഗ് ബി പറഞ്ഞു. അമിതാഭ് ബച്ചനൊപ്പം ഇന്ത്യയൊട്ടാകെ കഠിനാധ്വാനം ആഘോഷിക്കൂ എന്ന കാമ്പയിൻ VKC ഉടൻ ആരംഭിക്കുമെന്ന് VKC ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ VK റസാഖ് പറഞ്ഞു. പഠിക്കാം, പാർട്ട് ടൈം ജോലിയും ചെയ്യാം. കോഴിക്കോട്. കോവിഡിൽ ജീവിതം പ്രതിസന്ധിയിലായവർക്ക് ഉപകാരമാകും വിധം പഠനത്തിനൊപ്പം ജോലി എന്ന പുതിയ പദ്ധതിയുടെ 3rd batch നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൌൺസിൽ NCDC അപേക്ഷ ക്ഷണിച്ചു. താല്പര്യമുള്ള വനിതകൾക്ക് പ്രായപരിധിയില്ല. സ്ഥാപനത്തിൽ പാർട്ട് ടൈം ജോലി വീട്ടിലിരുന്ന് ചെയ്തുകൊണ്ട് NCDC മോണ്ടിസോറി അധ്യാപക പരിശീലന കോഴ്സ് പഠിക്കാം. അധ്യാപനത്തിൽ അഭിരുചിയുള്ളവർക്ക് പകുതി ഫീസ് ആനുകൂല്യമുണ്ട്. 10th class മുതൽ ഡിഗ്രി വരെ യോഗ്യതയുള്ളവർക്ക് ചേരാവുന്ന മോണ്ടിസോറി അധ്യാപനത്തിനുള്ള സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ, PG ഡിപ്ലോമ കോഴ്സുകളുണ്ട്. പ്രീ പ്രൈമറി അധ്യാപന കോഴ്സുമുണ്ട്. വിവരങ്ങൾക്ക് 9846808283. കോടികൾ മുടിക്കാൻ വീണ്ടും വാടക ഹെലികോപ്റ്റർ. തിരുവനന്തപുരം വ്യോമ നിരീക്ഷണം എന്ന പേരിൽ പോലീസ് സേമാന്മാർക്ക് പറന്നു രസിക്കാൻ കോടികൾ വാടക നൽകി വീണ്ടും ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുകയാണ് സർക്കാർ. കതിനാവിലെ 22.21 crore വിഴുങ്ങിയ ആദ്യ കോപ്റ്റർ കാര്യമായ പണിയൊന്നുമില്ലാതെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സുഖനിദ്രയിലായിരുന്നു. ഇതിന്റെ കരാർ കഴിഞ്ഞതോടെ ഹെലികോപ്റ്റർ അത്യാവശ്യമാണെന്നും ആഗോള ടെൻഡർ വിളിക്കാനും DGP അനിൽകാന്ത് ശുപാർശ നൽകി.
മാവോയിസ്റ്റുകളെ കണ്ടാലുടൻ സേനയെ എത്തിച്ച് ഓപ്പറേഷൻ നടത്താൻ ഓപ്പറേഷണൽ ഹെലികോപ്റ്ററാണ് ആവശ്യപ്പെടുന്നത്. ഇതേ തമാശയാണ് കഴിഞ്ഞ തവണയും പറഞ്ഞിരുന്നത്. ചീഫ് സെക്രട്ടറി കത്ത് കൊടുത്താൽ വ്യോമസേന തിരുവനന്തപുരത്ത് നിന്ന് നാവികസേന കൊച്ചിയിൽ നിന്ന് ഹെലികോപ്റ്റർ വിട്ടു നൽകാൻ തയ്യാറുള്ളപ്പോഴാണ് നീക്കം. ആയുധങ്ങൾ ഘടിപ്പിക്കാവുന്ന കോപ്റ്ററുകളും സേനകളുടെ കൈവശമുണ്ട്. വാടക കോപ്റ്ററിന് കൊടുക്കും പോലെ പണം നൽകേണ്ടതില്ല. സേനകൾ 100,000 വരെ ബിൽ നൽകുമെങ്കിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള പണമിടപാടിൽ കുറവ് വരുത്തും. ബുക്ക് ട്രാൻസ്ഫർ എന്നാണ് ഇതിന് പറയുക. വാടക കോപ്റ്ററിന് 18% GST ഉണ്ട്. സേനയ്ക്ക് നീതി നൽകേണ്ട മാനം കറുത്താൽ പറക്കാത്തതായിരുന്നു കഴിഞ്ഞ തവണത്തെ വാടക കോപ്റ്റർ. എന്നാൽ ഏത് കാലാവസ്ഥയിലും പറക്കാനും എയർലിഫ്റ്റിംഗ് അടക്കം രക്ഷാദൌത്യങ്ങൾ നടത്താനും സേനാ കോപ്റ്ററുകൾക്ക് കഴിയും. VIPകളുടെ യാത്രയ്ക്കും അവയവങ്ങൾ കൊണ്ടുപോകാനും എല്ലാം നേരത്തെ സേനാ കോപ്റ്റർ ലഭിച്ചിട്ടുണ്ട്. കോവിഡ് കാഷ്വൽ ലീവ് 7 ആക്കി. തിരുവനന്തപുരം സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖല സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ കോവിഡ് ക്വാറന്റൈൻ പ്രത്യേക കാഷ്വൽ ലീവ് ആകസ്മിക അവധി 7 ദിവസമാക്കി കുറച്ച് സർക്കാർ ഉത്തരവിറക്കി. കോവിഡ് പോസിറ്റീവായവരും പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളവരും പൊതു അവധികൾ ഉൾപ്പെടെ 7 ദിവസം കഴിഞ്ഞ് നെഗറ്റീവായാൽ ഓഫീസിൽ ഹാജരാകണം. 13-കാരിയെ പീഡിപ്പിച്ച CPM ബ്രാഞ്ച് സെക്രട്ടറി അറസ്റ്റിൽ. ചേർത്തല 13-കാരിയെ പീഡിപ്പിച്ച കേസിൽ CPM ബ്രാഞ്ച് സെക്രട്ടറി അറസ്റ്റിൽ. ചേർത്തല വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയിലെ 33-ാം വാർഡ് സൗത്ത് ബ്രാഞ്ച് സെക്രട്ടറി നഗരസഭ 34-ാം വാർഡ് കൃഷ്ണാലയത്തിൽ സുക്കലാലാണ് 58 അറസ്റ്റിലായത്. വീടിന് സമീപത്തെ ഷെട്ടിൽ വെച്ച് മൊബൈലിൽ ലൈംഗിക ചിത്രങ്ങൾ കാണിച്ചായിരുന്നു പീഡനം. സുഖലാലിനെ പുറത്താക്കിയതായി CPM വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PS ഗോപി അറിയിച്ചു. ഇന്നലെ 22,182 പേർക്ക് കോവിഡ്. ബിഷപ്പ് നടത്തിയത് വർഗീയ പരാമർശമല്ല. സുരേഷ് ഗോപി. നാർക്കോട്ടിക് ജിഹാദ് വിവാദം. ബിഷപ്പുമാരെയും ഇമാമിനെയും കണ്ട് സുധാകരനും സതീശനും. കുതിരാൻ ടണൽ പകരഭൂമി നൽകിയില്ല. തൃശൂർ കുതിരാൻ ടണലിന് മുന്നിലെ റോഡിന്റെ ഇരുവശങ്ങളിലെ മണ്ണിടിച്ചിൽ തടയാൻ വനഭൂമി നൽകിയപ്പോൾ പകരം തുല്യമായവൻ റവന്യൂ ഭൂമി കൊടുത്തില്ലെന്ന് വിവരാവകാശ രേഖ. 2-ാമത്തെ ടണലിന്റെ പണികൾ ഇത് ബാധിച്ചേക്കും. ദേശീയപാത അതോറിറ്റി വനം വകുപ്പിലെയും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിലും അപേക്ഷ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് PC വന്യജീവി സങ്കേതത്തിലെ 0.9964 ഹെക്ടറിലും തൃശൂർ ഫോറസ്റ്റ് ഡിവിഷനിലെ 0.4334 ഹെക്ടറിലും പണി നടത്താനുള്ള ആദ്യഘട്ട അനുമതി നൽകി. January 30 ഉത്തരവിട്ടത്. ഉത്തരവിലെ 5-ാമത്തെ നിബന്ധന പ്രകാരം സർക്കാർ തത്തുല്യമായ റവന്യൂ ഭൂമി നൽകിയാൽ മാത്രമേ ആദ്യഘട്ടത്തിന് അനുമതി ലഭിക്കുമെന്ന് നിഷ്കർഷിച്ചിരുന്നു. ദിവസം 4 ബില്ലുകൾ പരിഗണിക്കാൻ നീക്കം. നിയമസഭാ സമ്മേളനം. പ്രതിപക്ഷ സഹകരണം നിർണായകം. തിരുവനന്തപുരം 47 ഓർഡിനൻസുകൾക്ക് പകരമുള്ള ബില്ലുകൾ പരിഗണനയിലുള്ളതിനാൽ October 4 ആരംഭിക്കുന്ന നഗരസഭാ നിയമസഭാ സമ്മേളനത്തിൽ പ്രതിദിനം കൂടുതൽ പരിഗണിക്കാനാകുമോ എന്ന ആലോചനയിൽ സർക്കാർ 1 ബില്ലിന്മേൽ ചർച്ചയ്ക്ക് 1 മണിക്കൂർ കണക്കാക്കി ദിവസം 4 എണ്ണം എടുക്കാമോ എന്നാണ് ആലോചന. ഇന്ത്യക്ക് കരുതലും കാവലുമായി നരേന്ദ്രമോദി. അജയയാത്രയുടെ ഹീരയുടെ കുഞ്ഞു നരേന്ദ്രൻ. ഭരണാധികാരി എന്നതിനൊപ്പം തന്ത്രങ്ങൾ മെനയുന്നതിൽ എതിരാളികളെ നിഷ്ഫലമാക്കാൻ കഴിവുള്ള ബുദ്ധിശാലിയായ രാഷ്ട്രീയ നേതാവാണ് മോദി. അപ്പോൾ ഇന്നത്തെ കേരളമതിലെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് മോദിയുടെ നിയോഗം. ഭരണാധികാരി എന്നതിനൊപ്പം തന്ത്രങ്ങൾ മെനയുന്നതിൽ എതിരാളികളെ നിഷ്ഫലരാക്കാൻ കഴിവുള്ള ബുദ്ധിശാലിയായ രാഷ്ട്രീയ നേതാവാണ് മോദി. ഇതാണ് പ്രതിപാദ്യ വിഷയം ഇന്നത്തെ എഡിറ്റോറിയൽ. ഡിജിറ്റൽ ലോകത്തെ നക്ഷത്ര തിളക്കം. സ്ത്രീകളുടെ പ്രധാനമന്ത്രി. ഇച്ഛാശക്തിയുള്ള നേതാവ് ഒ രാജഗോപാൽ. ജനങ്ങളുടെ പ്രധാനമന്ത്രി TP ശ്രീനിവാസൻ. നാല് സിവിലിയൻ സഞ്ചാരികൾ സ്പേസ് എക്സിൽ ഭ്രമണപഥത്തിൽ. വാഷിംഗ്ടൺ ബഹിരാകാശ ടൂറിസത്തിന്റെ സാധ്യതകൾ സാധാരണക്കായി തുറന്നിട്ട് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ഫാൽക്കൺ റോക്കറ്റ് 2 സ്ത്രീകൾ ഉൾപ്പെടെ 4 സിവിലിയൻ സഞ്ചാരികളെ ഭ്രമണപഥത്തിൽ എത്തിച്ചു. 3 ദിവസം ഭൂമിയെ വലം വയ്ക്കുന്ന സംഘം ശനിയാഴ്ച ഫ്ലോറിഡയിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ തിരിച്ചിറങ്ങും. ബഹിരാകാശ വിദഗ്ധരല്ലാത്ത സാധാരണക്കാരുടെ ആദ്യ ബഹിരാകാശ യാത്രയാണിത്. ഭാഗ്യശാലികളായ സഞ്ചാരികൾ. അമേരിക്കൻ സ്ഥാപനമായ ഷിഫ്റ്റ് ഫോർ പേയ്മെന്റ് സിംഗിന്റെ സ്ഥാപകനും ചീഫ് എക്സിക്യൂട്ടീവുമായ ജോർജ് ഐസക്മാൻ. അർബുദത്തിനെതിരെ പൊരുതി ജയിച്ച ഫിസിഷ്യൻ ഹെയ്ലി ആർസെന്യു 29. ബഹിരാകാശത്ത് പോകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. ജിയോ സയന്റിസ്റ്റ് സിയാൻ പ്രോക്ടർ 51. US വ്യോമസേന മുൻ പൈലറ്റും എയ്റോസ്പേസ് ഡാറ്റ എഞ്ചിനീയറുമായ കിസ് സെംബ്രോസ്കി 42. $20 കോടി. 4 പേർക്കുള്ള യാത്രാ ചെലവ് ജോർജ് ഐസക്മാനാണ് തുക നൽകിയത്. ഭീകരർ ആസൂത്രണം ചെയ്തത് മുംബൈ മോഡൽ ആക്രമണം. മുംബൈ സ്ഫോടന പരമ്പര. പാക് പരിശീലനം ലഭിച്ച 2 പേരടക്കം ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ പിടികൂടിയ 6 ഭീകരർ. നവരാത്രി രാമലീല ആഘോഷങ്ങൾക്കിടെ വിവിധ ഇടങ്ങളിൽ 1991 മുംബൈ സ്ഫോടന മാതൃകയിൽ ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നതായി ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കി. ടൂറിസ്റ്റ് വിസ അനുവദിക്കാൻ ഒരുങ്ങി ഇന്ത്യ. രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകൾ കുറയുന്ന സാഹചര്യത്തിൽ 1.5 വർഷത്തിന് ശേഷം വീണ്ടും ടൂറിസ്റ്റ് വിസ അനുവദിക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. 2 ഡോസ് വാക്സിൻ എടുത്തവർക്കായിരിക്കും ആദ്യഘട്ടത്തിൽ വിസ അനുവദിക്കുക. ഘട്ടംഘട്ടമായാണ് പ്രക്രിയകൾ ആരംഭിക്കുന്നത്. സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനുള്ള ഒരു വഴിയായിട്ടാണ് വിദേശ ടൂറിസ്റ്റുകളെ തിരികെ കൊണ്ടുവരാനുള്ള നീക്കം. രാഹുലിനെ കണ്ട് കനയ്യകുമാർ കോൺഗ്രസിലേക്കെന്ന് അഭ്യൂഹം.
ന്യൂഡൽഹി മുൻ ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ നേതാവും സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗവുമായ കനയ്യകുമാർ കോൺഗ്രസിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾക്ക് ശക്തി കൂട്ടി. രാഹുൽഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി ഗുജറാത്ത് എം എൽ എയും ദളിത് നേതാവുമായ ജിഗ്നേഷ് മേവാനിയും കോൺഗ്രസിലെത്തിക്കാൻ നീക്കം നടക്കുന്നു. ആഫ്രിക്കയിലെ ഗ്രേറ്റർ സഹാറയിലെ ഐസിസ് ഭീകരനെ ഫ്രഞ്ച് സേന വധിച്ചു. പാരീസ്. ആഫ്രിക്കയിലെ ഗ്രേറ്റർ സഹാറ മേഖലയിലെ ഐസിസ് തലവനും കൊടും ഭീകരനും അമേരിക്കയുടെ നോട്ടപ്പുള്ളിയുമായ അസ്നാൻ അബു വാലിദ് അൽ സഗ്ദാവിയെ ഫ്രഞ്ച് സേന കഴിഞ്ഞ ദിവസം ഡ്രോൺ ആക്രമണത്തിൽ വധിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണാണ് ട്വിറ്ററിലൂടെ ഈ വിവരം പുറത്തുവിട്ടത്. സെൻട്രൽ വിസ്ത അനിവാര്യം, വിമർശനങ്ങൾ തള്ളി മോദി. ന്യൂഡൽഹി. കേന്ദ്ര മന്ത്രാലയങ്ങളും ഓഫീസുകളും പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളുടെ പരിതാപകരമായ അവസ്ഥ പരിശോധിക്കാതെ വ്യക്തപരമായ അജണ്ടയുടെ പേരിലാണ് ചിലർ പുതിയ പാർലമെന്റ് മന്ദിരം അടക്കമുള്ള സെൻട്രൽ വിസ്ത പദ്ധതിയെ എതിർക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹി കസ്തൂർബാ ഗാന്ധി മാർഗിലും ആഫ്രിക്ക അവന്യൂവിലും നിർമ്മിച്ച പ്രതിരോധ ഓഫീസ് സമുച്ചയങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് സെൻട്രൽ വിസ്ത പദ്ധതി അട്ടിമറിക്കാൻ ചിലർ ശ്രമിച്ചു. എന്നാൽ നമ്മുടെ മന്ത്രിമാർ ജോലി ചെയ്യുന്ന ഓഫീസുകളുടെ മോശാവസ്ഥയെക്കുറിച്ച് അവർ മിണ്ടിയില്ല. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് കുതിരലായങ്ങളായും പട്ടാള ക്യാമ്പുകളായും ഉപയോഗിക്കാൻ നിർമ്മിച്ച ചെറിയ താവളങ്ങളാണ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. 12 മാസത്തെ റെക്കോർഡ് കാലയളവിൽ പ്രതിരോധ ഓഫീസ് സമുച്ചയം പൂർത്തിയാക്കാനായത് വലിയ നേട്ടമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ട്രൈബ്യൂണൽ ഭേദഗതി ബിൽ മരവിപ്പിക്കുമെന്ന് സുപ്രീം കോടതി. ന്യൂഡൽഹി. റദ്ദാക്കിയ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി ട്രൈബ്യൂണൽ ഭേദഗതി ബില്ല് തയ്യാറാക്കിയതിന് കേന്ദ്ര സർക്കാരിനെ സുപ്രീം കോടതി വിമർശിച്ചു. ബിൽ മരവിപ്പിക്കുമെന്ന മുന്നറിയിപ്പ് നൽകി. സുപ്രീം കോടതി നേരത്തെ റദ്ദാക്കിയ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയതിനെയാണ് ചീഫ് ജസ്റ്റിസ് എൻ വി രമണ, ജസ്റ്റിസ് സൂര്യകാന്ത്, ഹിമ കോഹ്ലി എന്നിവരുൾപ്പെട്ട ബെഞ്ച് വിമർശിച്ചത്. കല്ലറ യു ഐ ടിക്ക് പുതിയ കെട്ടിടം. മുള ദിനാചരണം കിളിമാനൂർ. ഓസോൺ ദിന സന്ദേശം തുള്ളൽ രൂപത്തിൽ അവതരിപ്പിച്ച ലക്ഷ്മി. അടിമുടി പുത്തൻ, പട്ടേൽ മന്ത്രിസഭ അധികാരമേറ്റു. വിജയ് രൂപാണി മന്ത്രിസഭയിലെ എല്ലാവരും പുറത്ത്. അഹമ്മദാബാദ്. ഗുജറാത്തിൽ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലിന്റെ നേതൃത്വത്തിൽ 24-അംഗ മന്ത്രിസഭ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ആവർത്തനം ഒഴിവാക്കൽ ഫോർമുല വിജയകരമായി നടപ്പിലാക്കി പട്ടേൽ. വിജയ് രൂപാണി മന്ത്രിസഭയിലെ ഉപമുഖ്യമന്ത്രി നിതിൻ പട്ടേൽ അടക്കം എല്ലാ അംഗങ്ങളെയും ഒഴിവാക്കി. ക്വാറന്റൈൻ ലംഘിച്ച ആൾക്കെതിരെ കേസ്. പാങ്ങോട്. കോവിഡ് രോഗികളുടെ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട ശേഷവും ക്വാറന്റൈനിലിരിക്കാതെ കറങ്ങി നടന്ന ആൾക്കെതിരെ പാങ്ങോട് പോലീസ് കേസെടുത്തു. കെഎസ്ആർടിസി പെട്രോൾ ഔട്ട്ലെറ്റ് ഉദ്ഘാടനം. കെഎസ്ആർടിസി പെട്രോൾ ഔട്ട്ലെറ്റിന്റെ കിളിമാനൂർ ഡിപ്പോയിലെ ഉദ്ഘാടനം നാളെ വൈകിട്ട് 5 മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും. പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ചികിത്സാ സഹായം കൈമാറി കല്ലമ്പലം. ചാവർകോട് സി എച്ച് എം എം കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സച്ചുവർദ്ധന് ചികിത്സാ സഹായമായി കോളേജ് മാനേജ്മെന്റും വിദ്യാർത്ഥികളുടെ സന്നദ്ധ സംഘടനയായ കനിവും. പൂർവ്വ വിദ്യാർത്ഥി സംഘടന സി എച്ച് എം എം അലുമിനിയും ചേർന്ന് സമാഹരിച്ച 132,500 രൂപ ട്രസ്റ്റ് ചെയർമാൻ ഷെയ്നുലാദ്ദീൻ പൂന്തോട്ടം കൈമാറി. ജനറൽ സെക്രട്ടറി എ ബി സലീം, സെക്രട്ടറി അസ്കർ റിഫായി, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എൻ തുളസീധരൻ, റഫീഖ ടീച്ചർ എന്നിവർ പങ്കെടുത്തു. ത്രിപുര സി പി എം സംസ്ഥാന സെക്രട്ടറി ഗൗതം ദാസ് അന്തരിച്ചു. 4 സിവിലിയൻ സഞ്ചാരികൾ സ്പേസ് എക്സിൽ ഭ്രമണരഥത്തിൽ. കേരള ബാങ്കിന്റെ കിട്ടാക്കണം പിരിക്കൽ, വില്ലേജ് ഓഫീസർ ജപ്തി തടത്തും. അമേരിക്കൻ ലാബോറട്ടറിയുടെ പേരിൽ 60 ലക്ഷം തട്ടിയ പ്രതി അറസ്റ്റിൽ. ഗുജറാത്ത് സ്വദേശി പിടിയിലായത് 9 വർഷത്തിന് ശേഷം. കൊച്ചി. $2,50,000 അമേരിക്കൻ ലോട്ടറി അടിച്ചെന്ന് തെറ്റിദ്ധരിപ്പിച്ച് തൃപ്പൂണിത്തുറ സ്വദേശിയിൽ നിന്ന് 60 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ 9 വർഷത്തിന് ശേഷം സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തു. മുംബൈയിൽ ഒളിവിലായിരുന്ന ഗുജറാത്ത് കച്ച് ജില്ലയിൽ ഭൂജ് ഗ്രാമത്തിലെ നവീൻ ബാലുശാലിയെയാണ് 35 ബലപ്രയോഗത്തിലൂടെ പിടികൂടിയത്. വെള്ളാർ ആർട്സ് വില്ലേജ് ആദ്യ കോവിഡ് ഓഡിറ്റ് പൊതുയിടം. മെട്രോമാർട്ട് എം എസ് എം ഇ അവാർഡ് മിൽമയ്ക്ക് സമ്മാനിച്ചു. കെ സുരേന്ദ്രനെ ചോദ്യം ചെയ്തു. കാസർഗോഡ്. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സതീഷ് കുമാർ ആലക്കാലിന്റെ നേതൃത്വത്തിൽ 1.5 മണിക്കൂർ ചോദ്യം ചെയ്തു. കെ ഹരികുമാർ നഗരകാര്യ ജോയിന്റ് ഡയറക്ടർ. സി പി എം സംസ്ഥാന സമ്മേളനം മാർച്ച് 1 മുതൽ 3 വരെ എറണാകുളത്ത്. നവമാധ്യമങ്ങളിലെ ഇടപെടലുകളിൽ ജാഗ്രത വേണമെന്ന് സി പി എം. ട്വന്റി ക്യാപ്റ്റൻസിയിൽ വിരാട് ലോകകപ്പ് വരെ. ലോകകപ്പിന് ശേഷം ട്വന്റി ക്യാപ്റ്റൻസിയിൽ നിന്ന് ഒഴിവാകുമെന്ന് ഔദ്യോഗികമായി അറിയിച്ച് വിരാട് കോഹ്ലി. വഴിയൊരുങ്ങുന്നത് രോഹിതിന്റെ വരവിന്. ചാമ്പ്യൻസ് ലീഗിൽ കൊമ്പുയർത്തി വമ്പന്മാർ. ആദ്യ റൗണ്ടിൽ റയൽ മാഡ്രിഡ്, ലിവർപൂൾ, മാഞ്ചസ്റ്റർ സിറ്റി, അയാസ് ക്ലബുകൾക്ക് വിജയം. പാരീസ് എസ് ജിക്ക് സമനില. വിവാദ പാഠഭാഗം പഠിപ്പിക്കില്ല വി സി. കണ്ണൂർ യൂണിവേഴ്സിറ്റി പി ജി സിലബസ്. വിയ്യൂർ പ്രസിഡന്റ് ഓഫീസർക്ക് സസ്പെൻഷൻ. സ്വർണ്ണക്കടത്ത് കേസിലെ സരിത്തിന് സഹായം. സുരേഷ് ഗോപിക്കൊപ്പം പോലീസുകാരുടെ സെൽഫി. വ്യാപാര ലൈസൻസ് കാലാവധി നീട്ടി പുറത്താക്കൽ. രാജൻ ബാബുവിന് അധികാരമില്ല. ബീനാകുമാരി.
വ്യാപാര ലൈസൻസ് കാലാവധി നീട്ടി. തിരുവനന്തപുരം കോവിഡ് കണക്കിലെടുത്ത് വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളുടെ ലൈസൻസ് പിഴയില്ലാതെ പുതുക്കുന്നതിനുള്ള കാലാവധി December 31 വരെ നീട്ടിയെന്ന് മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്റർ അറിയിച്ചു. മുൻവർഷം ലൈസൻസ് പുതുക്കാത്തവർക്കും നടപ്പുവർഷം പുതുക്കാൻ അപേക്ഷിക്കുന്നവർക്കും ബാധകമാണ്. ഹണി ഡ്രാപ്പ് SI രേഖകൾ നൽകിയില്ല. മദ്യം വാങ്ങാനെത്തുന്നവരെ കന്നുകാലികളെ പോലെ കാണരുത്, ഹൈക്കോടതി. ചരമം. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി ചികിത്സയിൽ നിന്ന് അധ്യാപകൻ മരിച്ചു. പോത്തൻകോട്. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കാട്ടായിക്കോണം ഗവൺമെന്റ് മോഡൽ യൂസ് പി സ്കൂളിലെ അധ്യാപകൻ തോന്നയ്ക്കൽ സാരംഗി നഗർ പ്രശാന്തത്തിൽ G50 മരിച്ചു. ബൈക്കടിച്ച് പരിക്കേറ്റ ഹൃദനാഥൻ മരിച്ചു. മലയങ്കീഴ് G രാമചന്ദ്രൻ നായർ. ജീപ്പടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരിക്കെ മരിച്ചു ഓമന അമ്മ പാലോട്. ബൈക്ക് ബസിനടിയിൽപ്പെട്ട് ഗൃഹനാഥന് ദാരുണാന്ത്യം. ബെഞ്ചമിൻ ശാസ്താംകോട്ട. വീട്ടമ്മയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വർക്കല. താഴെവെട്ടൂർ ആശാൻമുക്ക് പള്ളിക്ക് സമീപം ചിനക്കരവിള വീട്ടിൽ റംസിയയെ 27 വീടിന് സമീപം മറ്റൊരാളുടെ പുരയിടത്തിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. ഏറെ നാളായി ഭർത്താവ് അസ്ലുവായി അകന്നു കഴിയുകയായിരുന്നു ഇവർ. 3 വയസ്സുള്ള മകനുണ്ട്. വർക്കല ഫയർഫോഴ്സ് പോലീസും സ്ഥലത്തെത്തി. മൃതദേഹം വർക്കല താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. കോവിഡ് ഗൃഹനാഥൻ മരിച്ചു. നെടുമങ്ങാട്. P സുബ്രഹ്മണ്യൻ നായർ 72. സമയപരിധി നീട്ടാനാവില്ലെന്ന് AICTE. എഞ്ചിനീയർ പ്രവേശനം. തൃക്കാക്കര മുനിസിപ്പൽ സെക്രട്ടറിയെ സ്ഥലം മാറ്റി. ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തി ജയപ്രകാശ് നമ്പൂതിരി. ഡോക്ടർ മാത്യൂസ് മാർസ് സേവേറിയോസ് കാതോലിക്ക ബാവയാകും. ബാഡ് ബാങ്കിന് 36,000 കോടി സർക്കാർ ഗ്യാരണ്ടി. ലോൺ തിരിച്ചുപിടിക്കാൻ ബാഡ് ബാങ്ക്. ബാങ്കുകളുടെ കിട്ടാക്കടം തിരിച്ചുപിടിക്കാൻ കേന്ദ്രത്തിന്റെയും റിസർവ് ബാങ്കിന്റെയും പിന്തുണയോടെ ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻ രൂപീകരിച്ചതാണ് നാഷണൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ലിമിറ്റഡ് അഥവാ ബാഡ് ബാങ്ക്. ബാഡ് ലോൺ കിട്ടാക്കടം NPA തിരിച്ചുപിടിക്കുന്നത് കൊണ്ടാണ് ബാഡ് ബാങ്ക് എന്ന പേര്. 51% ഓഹരി പങ്കാളിത്തം പൊതുമേഖലാ ബാങ്കുകൾക്കും ബാക്കി സ്വകാര്യ ബാങ്കുകൾക്കുമായിരിക്കും. 12% പങ്കാളിത്തത്തോടെ കനറ ബാങ്കാണ് ലീഡ് ബാങ്ക്. ബാഡ് ബാങ്കിന്റെ CEO തിരുവനന്തപുരം കുമാരപുരം സ്വദേശിയും SBIയുടെ സ്ട്രെസ് അസെറ്റ് കിട്ടാക്കടം വിഭാഗം ചീഫ് ജനറൽ മാനേജറുമായ പത്മകുമാർ മാധവൻ നായരാണ്. അഴിക്കോടന്റെ ഭാര്യ കെ മീനാക്ഷി ടീച്ചർ അന്തരിച്ചു. പൂന്തറ സിറാജ് അന്തരിച്ചു. PDP സംസ്ഥാന വൈസ് ചെയർമാൻ പൂന്തറ സിറാജ് അന്തരിച്ചു. 57 വയസ്സായിരുന്നു. അർബുദബാധിതനായി ദീർഘനാളായി ചികിത്സയിലായിരുന്നു. ഇന്നലെ തിരുവനന്തപുരം സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മീനാക്ഷി ടീച്ചറുടെ മടക്കം. പ്രിയതമന്റെ രക്തസാക്ഷിത്വം 49 വർഷം പിന്നിടുമ്പോൾ. തൃശൂർ. ഇടതുമുന്നണി കൺവീനർ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന അഴിക്കോട് രാഘവൻ തൃശൂരിന്റെ മണ്ണിൽ കുത്തേറ്റ മരിച്ച് 49 വർഷങ്ങൾ പിന്നിടുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഭാര്യ മീനാക്ഷി ടീച്ചർ മടങ്ങുന്നത്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ MB പ്രകാശം നിര്യാതനായി. കൊച്ചി. ദീർഘകാലം ജനയുഗം പത്രത്തിന്റെ എറണാകുളം കൊല്ലം ജില്ലകളിലെ ലേഖകനും CPI കൊല്ലം എറണാകുളം ജില്ലാ കൌൺസിൽ അംഗവുമായിരുന്ന കൊച്ചി വെണ്ണല കല്ലടക്കാവ് റോഡ് മൈത്രി ഭവനിൽ MB പ്രകാശം 89 നിര്യാതനായി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.